പുണ്യവതിയാകണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രം വായിക്കാൻ ഇടയായ ശേഷമാണ് അങ്ങനെ തോന്നിയത്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലെ മാലാഖമാർ ജാലകത്തിലൂടെ ഭൂമിയിലേക്ക് കടന്നു വന്ന് നാം ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ കൂടെ സ്വർഗത്തേക്ക് വരാൻ, ഒരു വിശുദ്ധയാകാൻ, ഒരു വിശുദ്ധനാകാൻ നീയും തയ്യാറാണോ എന്ന്. തീർച്ചയായും എല്ലാ കാലത്തും സ്വർഗം ഒരു പുണ്യപ്പെട്ട ആത്മാവിന് വേണ്ടി അസൂയയോടെ അഭിലഷിക്കുന്നുണ്ട്. വിശുദ്ധി എന്നത് ഒരു ചെറിയ കാര്യമല്ല. എന്നാൽ ചെറിയ കാര്യങ്ങൾ ചെയ്തും വിശുദ്ധരാകാൻ കഴിയുമെന്നാണ് വിശുദ്ധ അൽഫോൻസാമയും കൊച്ചുത്രേസ്യയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവം നമ്മിൽ നിറച്ച നന്മകൾ നമ്മുടെ സഹോദരങ്ങൾക്കും നാം പ്രയോജനപ്പെടുത്തുമ്പോൾ ഭൂമിയെയും നാം സ്വർഗമാക്കുകയാണ് ചെയ്യുക. ഒരു കുഞ്ഞു ചെടി പോലും അതല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. നിൽക്കുന്നിടത്ത് നിന്ന് പൂത്തുലഞ്ഞ് ഭൂമിക്ക് സ്വർഗത്തിന്റെ സുഗന്ധം പരത്തുക. ഭൂമിയെയും സ്വർഗമാക്കിയവരാണ് വിശുദ്ധർ. അവരുടെ സാമീപ്യം എല്ലാവർക്കും ആശ്വാസം പകർന്നു, സന്തോഷം നൽകി, സമാധാനം സൃഷ്ടിച്ചു. ഇതല്ലേ നമ്മൾ സ്വപ്നം കാണുന്ന സ്വർഗത്തിലും നാം ഭാവന ചെയ്യുന്നത്. ഇന്നും ദൈവം വിശുദ്ധിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്, നല്ല പ്രേരണകൾ നൽകുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ സമയത്തും ആത്മീയ പാലകരിലൂടെയും നല്ല വായനകളിലുമെല്ലാം ദൈവം നമ്മെ ഓരോ വിധത്തിൽ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ പല വിധത്തിലും ലോകത്തിൻ്റെ വശ്യതകൾക്ക് നമ്മൾ കീഴടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കാതെ പോവുകയല്ലേ ചെയ്യുക. സിനിമ, ടി വി, ഇൻ്റർനെറ്റ്, ഫോൺ ഇവയെല്ലാം നമ്മുടെ മക്കളെ മാടി വിളിക്കുമ്പോൾ അവയുടെ സ്വരം മാത്രം ശ്രദ്ധിക്കുമ്പോൾ അന്യ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കുവാൻ ആധുനിക ലോകം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. വിശുദ്ധർ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ്. അവരെ പോലെ ഓരോ നിമിഷവും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനാണല്ലോ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവഹിതത്തോട് തൻ്റെ ഹൃദയം ചേർത്തു വച്ച് അൽഫോൻസാമ ഉരുവിട്ടു. എൻ്റെ സ്നേഹനാഥ, നിന്നെ പ്രതി സർവോതും ഉപേക്ഷിക്കുന്നവർക്ക് നീ സമ്മാനം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിതുവരെയും എൻ്റെ ഇഷ്ടാനുസരണം ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഈ വിശുദ്ധാത്മാക്കളുടെ പുണ്യവഴിയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ജീവിതവും ഉണ്ണിയേശുവിന് പ്രിയപ്പെട്ടതാക്കാം.